വിവാഹ ആപ്പ് വഴി പരിചയപ്പെട്ട് അവിവാഹിതകളായ സ്ത്രീകളോട് വിവാഹ വാഗ്ദാനം നൽകി സൌഹൃദം സ്ഥാപിക്കുകയും ചെറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തി വിശ്വാസമാർജിക്കുകയും ശേഷം പണവും സ്വർണാഭരണങ്ങളും കൈക്കലാക്കുന്ന തട്ടിപ്പ് വീരൻ പോലീസിന്റെ പിടിയിലായി ആലപ്പുഴ സ്വദേശി പൂവത്ത് വീട്ടിൽ അസറുദ്ദീനെയാണ് കരുവാരകുണ്ട സിഐ മനോജ് പറേറ്റയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വേറ്റ് ടു നിക്കാഹ് എന്ന വിവാഹ ആപ്പ് വഴിയാണ് പ്രതി കരുവാരക്കുണ്ട് സ്വദേശിനിയായ യുവതിയെ പരിചയപ്പെട്ടത് സ്വന്തമായി ഹെയർ ഓയിൽ കമ്പനി നടത്തുകയാണെന്നും അവിവാഹിതനാണെന്നും പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്ന ഇയാൾ വിവാഹപ്രായം കഴിഞ്ഞ സ്വന്തമായി വരുമാനമുള്ള സ്ത്രീകളെയാണ് കൂടുതലായും നോട്ടമിടുന്നത് സ്വന്തം ഐ ഡി കാർഡിന്റെയും ആധാർ കാർഡിന്റെയും ഫോട്ടോയടക്കം അയച്ചു കൊടുക്കുകയും വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്യുന്നതോടെ സ്ത്രീകളുടെ സൌഹൃദം നേടിയെടുക്കാൻ ഇയാൾക്കാവും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി ചെറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തി കൃത്യമായി പണം തിരികെ നൽകി വിശ്വാസമാർജിക്കും പിന്നീടാണ് സ്വർണ്ണാഭരണങ്ങൾ കരുവാറുകുണ്ടിലെ പരാതിക്കാരിയിൽ നിന്ന് പല തവണകളായി ഒൻപത് പവൻ സ്വർണാഭരണങ്ങളും എൺപത്തി അയ്യായിരം രൂപയും പ്രതി ഇങ്ങനെ കൈക്കലാക്കിയിരുന്നു പിന്നീടും നിരന്തരമായി സ്വർണവും പണവും ആവശ്യപ്പെടുകയും കൊണ്ടുപോയ സ്വർണവും പണവും തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്തതോടെയാണ് യുവതി പോലീസിൽ പരാതിപ്പെട്ടത് പോലീസ് അന്വേഷണത്തിൽ പ്രതി ആലപ്പുഴ തലശ്ശേരി തൃക്കരിപ്പൂർ കരുവാരകുണ്ട് എന്നിവിടങ്ങളിൽ നിന്നായി നാല് വിവാഹങ്ങൾ ചെയ്തതായി നിലവിൽ വിവരം ലഭിച്ചിട്ടുണ്ട് റോയൽ വിൻ എന്ന ആപ്പിൽ ചീട്ടുകളാണ് പ്രതിയുടെ ഹോബി ഇങ്ങനെ ചീട്ടുകളിച്ച് പണം മുഴുവൻ നഷ്ടപ്പെട്ടതോടെ കൂടുതൽ കൂടുതൽ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ പണവും സ്വർണവും കൈക്കലാക്കുകയായിരുന്നു ആകർഷകമായി സംസാരിച്ച് സ്ത്രീകളുടെ വിശ്വാസം നേടിയെടുക്കാൻ സമർത്ഥനായ പ്രതി സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളെ പോലും തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പൊലീസിന് വിവരം ലഭിച്ചിട്ടു പ്രതിയിൽ നിന്ന് ഇത്തരം തട്ടിപ്പിനിരയായ ആളുകൾ ഉടനെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നും പരാതിക്കാരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു കരുവാർകുണ്ട് സിഐ മനോജ് പറയറ്റിയുടെ നേതൃത്വത്തിൽ എസ് ഐ ശിവൻ കെ എസ് ഐ ജെയിംസ് ജോൺ സിപിഒമാരായ റിയാസ് പി അജിത് എൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസിൽ തുടരന്വേഷണം നടത്തുന്നത് മഞ്ചേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു